Okay, take the page number 29. The last class we learned page number 27 and 28 about Fibonacci numbers and rapid fire round. And today we are going to learn about sports. This chapter is related with sports and the title is It's a Goal. It's a Goal. And I think you know about these persons than me. Okay. Football is possibly the most popular sport in the world. Okay. Football is possibly the most popular sport in the world. Over the years, there have been many great players, largely from two continents, South America and Europe. Here are some legends who led their teams, both country and club, to innumerable victories. Look at the pictures. Write the correct picture numbers in the correct in the circle alongside the name. Okay. Noka. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഫുട്ബോൾ ലെജൻഡ്സിന്റെ പേര് അവിടെ അവിടെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഫുട്ബോൾ ഈസ് പോസിബിളി ദ മോസ്റ്റ് പോപ്പുലർ സ്പോർട്സ് ഇൻ വേൾഡ്. അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ലോകത്തിലേക്കും വെച്ചിട്ട് തന്നെ ഏറ്റവും ജനകീയമായ സ്പോർട്, ഏറ്റവും പോപ്പുലറായ സ്പോർട് ഏതാണ്? ദാറ്റ് ഈസ് ഫുട്ബോൾ. ഓവർ ദ ഇയേഴ്സ് ദർ ഹാവ് ബീൻ മെനി ഗ്രേറ്റ് പ്ലേയേഴ്സ് ലാർജ്ലി ഫ്രം ടു കോണ്ടിനെന്റ്സ്, സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. സൗത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഈ കാലങ്ങളായിട്ട് തന്നെ രണ്ട് കോണ്ടിനെന്റ്സ് ഏതൊക്കെയാ? സൗത്ത് അമേരിക്കയും യൂറോപ്പും. ഇവരാണ് ഫുട്ബോളില് ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഓവർ ദ ഇയേഴ്സ് ദർ ഹാവ് ബീൻ മെനി ഗ്രേറ്റ് പ്ലേയേഴ്സ്. ഒരുപാട് ഗ്രേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ ഏത് കോണ്ടിനെന്റ്സിലാണ്? അവരധികവും ഏതൊക്കെ കോണ്ടിനെന്റ്സിലാണ്? സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. സൗത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒരുപാട് ഗ്രേറ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഹിയർ ആർ സം ലെജൻഡ്സ് ഹു ലെഡ് ദേർ ടീംസ്. അവരുടെ ടീമിനെ നയിച്ച കുറച്ച് ആൾക്കാരുടെ പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ബോത്ത് കൺട്രി ആൻഡ് ക്ലബ് ടു ഇന്യൂമറബിൾ വിക്ടേഴ്സ്. ഇന്യൂമറബിൾ വിക്ടേഴ്സ് മീൻസ് വാട്ട്? വാല്യുബിൾ. ഓക്കെ, വാല്യുബിൾ വിക്ടേഴ്സ്. Look at the pictures. Write the correct column, correct picture number in the circle along the names. Appa thaale namukku nokku korchu pictures thannide. A B C D nu parnittu kore picture vandittunde. Ella adine A B C undu adine thaale. Okay, the right side you can see a box with the names. And first one, Lionel Messi. ഇതിലേതാ മെസ്സി എന്ന് വെച്ചിട്ട് ആ പിക്ചറിൽ എവിടെയാണ് മെസ്സി ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിക്ചർ നമ്പർ എവിടെ കൊടുക്ക? ആ സൈഡിന് ആ എഴുതി വെക്ക. ഫസ്റ്റ് വൺ ലിയോണൽ മെസ്സി. ഏതാ മെസ്സി? ഹു ലെഡ് ദ കൺട്രി? ഓക്കേ, ഹു ലെഡ് ദ കൺട്രി? ഹു ഈസ് ഇൻ അർജന്റീന? ദെൻ മെസ്സി ഈസ്, ഹു ഈസ് ഹിയർ? E ആണ് മെസ്സി അല്ലേ? Then you can write the E. E എന്ന് എഴുതിക്കോ. ഫസ്റ്റ് വൺ മെസ്സി എന്നുള്ളതിന്റെ നേരെ ഡി എഴുതിയ മോളെ മെസ്സി. ജി കെ ആണ് ആൻ മരിയ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഫെയ്ത്ത് പറഞ്ഞോ. സെക്കൻഡ് പേര് ആരുടെ ആണ്? ഡി. സെക്കൻഡ് നെയിം ആരാ? Name, read the name and you have to give the answer also. Bobby Charlton, England. Bobby Charlton. And who is England. In England? D. And dile edana Bobby Charlton? Miss D. D. You can write your D. Miss, which page? Page number 29. First one Messi, that is E. Then Bobby Charlton, that is D. Third one Pele, who is in Brazil. Brazil le Pele. Pele edan idile J.
J. You can write there J. Third one J. Then fourth one Ronaldo in Brazil. A. A. Fourth one Ronaldo in Brazil. A. Fifth one Franz Beckenbauer. Fifth one, Franz Beckenbauer. Germany. And he is I. I aran Franz Beckenbauer. Next era, sixth one, Johan Cruyff. B. Netherlands. Sixth one. B. B. Next is seventh one, Cristiano Ronaldo from Portugal. G. 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 നിങ്ങൾ അപ്പുറത്ത് നോക്കി എഴുതി വെക്കുന്നതാണ് മക്കളെ. പിന്നെ നിങ്ങൾക്ക് അറിയാമോ അവരെല്ലാം? അറിയാമോ അന്നടിക്ക് അറിയാമോ അവരെല്ലാം? ഡിയേക്ക് അറിയാമോ അവരെല്ലാം? നോ, ഇപ്പൊ ഞാനാണല്ലോടോ ബയാഡ്, പുറകോട്ട് ഞാനാണല്ലോടോ അല്ലേ. യെസ് നോക്ക, സെവന്റ് വൺ ക്രിസ്റ്റിയാനോ റൊണാൾഡോ, സെവന്റ് വൺ ജി എഴുതിയില്ലേ. Next, eighth one, Maradona. Edia, Maradona. Edia, Maradona. Hello. Argentina. Maradona from Argentina. Okay. Edia picture. Edge. Edge. You can write there edge. Zinedine Zidane. Angante nena pronunciation. Okay. Who is in France? Ninth one, F. Yes. Ninth one, F. Zinedine Zidane. Then Xavi Hernandez. Xavi Hernandez from Spain. C. Last one, C. Tenth one, C. Okay. അപ്പൊ കിട്ടിയല്ലോ. ഇതെങ്ങനെ നിങ്ങൾ എക്സാമിന് പഠിക്കുക? നിങ്ങൾക്ക് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോ വന്നേക്കാം. പിക്ചർ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പൊ പിക്ചർ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏതാണ് മെസ്സി, ഏതാണ് ബേബി ചാർലോൺ, പെലെ ഏതാണ്, റൊണാൾഡോ ഏതാണ്. നിങ്ങൾക്ക് കണ്ടറിയാന്നല്ലേ പറഞ്ഞത്. കൂടുതലായിട്ടൊന്നും അധികം പഠിക്കേണ്ടി വരില്ല അല്ലേ ആ ലെസൺ. Yes, then you can take the page number 30. Take the page number 30. Champion Olympians. Champion Olympics. Did you heard about Olympics? Olympics ennu kettirundo? Where did it start? Where did it start? It evide start cheyathathu? Greece. ഗ്രീസിലാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഓക്കെ, പറയാം. ദ ഒളിമ്പിക്സ് ഇസ് ദ അൾട്ടിമേറ്റ് ടെസ്റ്റ് ഓഫ് സ്പോർട്സ് മാൻസ് ടാലന്റ് സ്റ്റാമിന ആൻഡ് ഗ്രിറ്റ്. സം സ്പോർട്സ് പേഴ്സൺ ഹാവ് ഇറ്റ് ടു ദ പെർമനന്റ് പ്ലേസ് ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. ജെസെ ഓവൻസ് ആൻഡ് നാദിയ കൊമാനസി ആർ ആർഗ്യുബ്ലി ടു ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. അപ്പൊ എന്താ പറഞ്ഞത്? The Olympics is the ultimate test of sportsman's talent, stamina and grit. What do you mean by stamina and grit? Talent ennu parayan ningalku ariyam endanu? Ability aanu talent alle. Then stamina ennu parayan endanu stamina? Miss etra samayam namukku nikkan pattu ennalladalle kaa veediyam aanu alle kadiv phalam aanu. That is stamina. Then GRIT, grit means what? Adum endu thanne aanu
മനക്കരുത്ത് എന്നാണ് പറയുക. ഓക്കെ, മനക്കരുത്ത്. അവിടെ ഇവിടെ പറയുന്നത് എന്താണ്, ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒളിമ്പിക്സ് ഇസ് ദ അൾട്ടിമേറ്റ്, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പിലുള്ളത്. ഒളിമ്പിക്സ് ഇസ് ദ അൾട്ടിമേറ്റ് ടെസ്റ്റ് ഓഫ് സ്പോർട്സ് മാൻ ടാലന്റ്, സ്റ്റാമിന ആൻഡ് ഗ്രിറ്റ്. ഓക്കെ, സ്പോർട്സ് പേഴ്സന്റെ, അതായത് സ്പോർട്സ് പേഴ്സന്റെ ടാലന്റിനെയും സ്റ്റാമിനയെയും മനധാർഢ്യത്തെയും അളക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള അൾട്ടിമേറ്റ് ടെസ്റ്റ് ആണ് എന്ത്, ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. സം സ്പോർട്സ് പേഴ്സൺ ഹാവ് എച്ച്ഡ് പെർമനന്റ് പ്ലേസ് ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. കുറച്ച് ആൾക്കാർ, സം സ്പോർട്സ്മെൻ എച്ച്ഡ് ദ പെർമനന്റ് പ്ലേസ് ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. ഒളിമ്പിക് ഹിസ്റ്ററിൽ പെർമനന്റ് പ്ലേസ് നേടിയ കുറച്ച് ആൾക്കാരുണ്ട്. എന്താ പെർമനന്റ് പ്ലേസ് പറഞ്ഞത്? ഫെയ്ത്ത് ഉറങ്ങി വീഴുവാണ്. ഫെയ്ത്ത്, നോ, പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിരമായത്. പെർമനന്റ് മീൻസ് സ്ഥിരമായത്. കുറച്ച് ആൾക്കാര് ഈ എന്താ ഒളിമ്പിക് ഹിസ്റ്ററിയില്, ഒളിമ്പിക് ചരിത്രത്തില് മറക്കാനാവാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ. മറക്കാനാവാത്ത പറയുമ്പോ പെർമനന്റ് പ്ലേസ് നേടിയവര്, സ്ഥിരമായ ഒരു സ്ഥാനം നേടിയവര്. ഇപ്പൊ നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിനെ പഠിക്കാതെ ഒന്നുണ്ടാവോ? ഇല്ല, ഇല്ലല്ലോ. ഇന്ത്യൻ ഹിസ്റ്ററിയില് പൊളിറ്റിക്സിൽ നമ്മള് ആരൊക്കെ, ദാദാഭായ് നവറോജിനെ, ഗാന്ധിജിനെ, സുഭാഷ് ചന്ദ്രബോസിനെ, ഇവരൊക്കെ എന്താ, ദേ ടുക്ക് എ പെർമനന്റ് പ്ലേസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യയിലെ ഹിസ്റ്ററിയില്, ഇന്ത്യൻ പൊളിറ്റിക് ഹിസ്റ്ററിയില് സ്ഥിരമായ സ്ഥാനം നേടിയവരാണ് ആര്? മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെ അല്ലേ. അല്ലേ, ഇവരൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്തായാലും പഠിക്കണ്ട. അതുപോലെ സ്പോർട്സ് ഹിസ്റ്ററിയില്, സ്പോർട്സ് ഒളിമ്പിക് ഹിസ്റ്ററിയില് പെർമനന്റ് സ്ഥാനം നേടിയ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾക്കറിയില്ല എന്നേ ഉള്ളൂ, നമ്മൾ പഠിക്കാൻ പോകുന്നില്ല അല്ലെ സ്പോർട്സിന്റെ ഹിസ്റ്ററി. ബാക്കി എല്ലാ ഹിസ്റ്ററിയും പഠിക്കുന്നത് സ്പോർട്സിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കാൻ പോകുന്നില്ല അല്ലെ ആൽമരിയ. Yes, Jesse Owens and Nadia Comaneci are arguably two of the greatest. Appo aarukkeyana pradhanapetta varunnu parannathu, Jesse Owens and Nadia Comaneci are arguably two of the greatest alle. Aa Olympic history il permanent sthanam nediya rendu greatest aayittulla mahathaya rendu aalkaranaanu aaru, Jesse Owens and Nadia Comaneci. Okay, manasilavunnundallo. Then write the names of these champions choose from the box. Thaale thannirikkunna boxil ninnum avarude peru eduthu ezhuthuka. Okay, in the box we can read Carl Lewis, Michael Phelps, Larcia Litania, Latinina and Steven Redgrave, Theophilo Stevenson, Paavo Nurmi, ഡോൺ ഫ്രേസർ. ഇവരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെസ്സിനെ, റൊണാൾഡോനെ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. യെസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതി നോക്കാം അല്ലേ, ഇവരുടെയൊക്കെ പേരൊന്ന് എഴുതി നോക്കാം. അവരെ ഏതൊക്കെ മേഖലയിലാണ് ഗ്രേറ്റ് ആയിട്ടുള്ള എന്നൊന്നും കൂടി നോക്കാം. ആൻഡ് ഫസ്റ്റ് വൺ, ആൻഡ് ഷീ ഈസ് ഫേമസ് ഇൻ ജിംനാസ്റ്റിക്സ്, വൺ 18 മെഡൽസ്. എത്ര മെഡൽസ് വാങ്ങിയിട്ടുണ്ട്? 18 മെഡൽ വാങ്ങിയിട്ടുണ്ട്. And 9G and 5S എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 4B എന്ന് പറഞ്ഞു കഴിഞ്ഞാല് B for bronze, S for silver and G for gold. Medal ആണ്. മനസ്സിലായല്ലോ. Okay. അപ്പൊ ജിംനാസ്റ്റിക്സിലെ 18 മെഡൽ വാങ്ങിയിട്ടുണ്ട്. അതിൽ 9 ഗോൾഡ് ആയിരുന്നു, 5 സിൽവർ ആയിരുന്നു, വെള്ളിയായിരുന്നു, 4 എന്തായിരുന്നു, വെങ്കലമായിരുന്നു. 4 ബ്രോൺസ് എന്ന് പറഞ്ഞ വെങ്കലം. ആൻഡ് ബിറ്റ്വീൻ 1956 ആൻഡ് 1964 അല്ലേ, 1986 1964 ഇടയ്ക്ക് ജിംനാസ്റ്റിക്സിൽ 18 മെഡൽ വാങ്ങിയ ആളാണ് ആര്? Larisa Latinina. You can write the Larisa Latinina. You can write the eduthukko avide Larisa Latinina. Eduthiyo, eduthunnundo ningale spelling nokki edune L A R I S A L A T Y N I N A.
ജിംനാസ്റ്റിക്സ് അപ്പൊ ആയില്ലേ ഫസ്റ്റ് വൺ എഴുതി കഴിഞ്ഞില്ലേ ലാരിസ ലാറ്റിനിന്ന് 118 മെഡൽസ് ഓൺ ജിംനാസ്റ്റിക്സ് ബിറ്റ്വീൻ 1956 ആൻഡ് 1964 ഓക്കെ ദെൻ സെക്കൻഡ് പേഴ്സൺ ഹു ഈസ് ഫേമസ് ഇൻ അത്ലറ്റിക്സ് ആൻഡ് ഹി വൺ 12 മെഡൽസ് between 1920 and 1928 from that 12 medals he won 9 gold and 3 silver medal manasilayalo and who is he who is famous in athletics won 12 medals between 1920 and 1928 and he is Paavo Nurmi PAAVONURMI who won in athletics won 12 medals 9 gold and 3 silver between 1920 and 1928 1920-1928 athletics il 12 medal vaangiya aalana aaru Paavo Nurmi Then third picture. Who is she? She has a beautiful smile. Yeah. What is the answer? Parni thani le miss. Paavo Nurmi. P A A V O N U R M I. Eddi nokka thile box le kandi le. Eddi le dwaray. Then third picture. She is swimming. She is famous in swimming. Won 8 medals, 4 grams and 4 silver between 1956 and 1964. Between 1956 and 1964. നമ്മുടെ ആരെ പോലെ തന്നെ ലാരിസ ലാറ്റിനിനെ പോലെ തന്നെ അല്ലേ 1986 രണ്ടാളുടെ ഇയർ നോക്കിയേ 1986-നും 1964-നും ഇടയില് സ്വിമ്മിങ്ങിൽ 8 മെഡൽ വാങ്ങിയ ആരാണ് അദ്ദേഹം ഡോൺ ഫ്രേസർ ഡോൺ ഫ്രേസർ ഡി എ ഡബ്ല്യു എൻ എഫ് ആർ ഐ എഫ് ആർ എ എസ് ഇ ആർ ഡി ആർ എഴുതുന്നില്ല മോളെ okay john fraser won 8 medals between 1956 and 1964 on swimming then fourth picture he is famous in boxing he is a boxer won 3 medals between 1972 and 1918 all golds moonum golden ned 1972-num 1980-നും ഇടയിൽ 3 സ്വർണ്ണ മെഡൽ വാങ്ങിയ അതായത് ബോക്സിംഗിൽ 3 സ്വർണ്ണ മെഡൽ നേടിയ അദ്ദേഹത്തിന്റെ പേരാണ് ടിയോഫിലോ സ്റ്റെവൻസൺ ടിയോഫിലോ സ്റ്റെവൻസൺ അപ്പൊ എഴുതുന്നില്ലേ ഫൈറ്റ് എഴുതിക്കോ ടിയോഫിലേ സ്റ്റെവൻസൺ Theophilus Stevenson won 3 medals that is all gold between 1972 and 1980 on boxing fifth one athletics Again athletics won 10 medals 9 gold and 1 silver between 1984 and 1996 1984-നും 1996-നും ഇടയിൽ 9 gold medalum 1 silver medalum athletics ൽ വാങ്ങിയ അദ്ദേഹത്തിന്റെ പേരാണ് കാൾ ലെവിസ് C A R L L E W I S Carl Lewis
Then sixth picture. Sixth one okiko. Rowing. Rowing. And the rowing is. And then the game ado. അറിയാമോ തണ്ട് വലിക്കൽ ഓർ തോണി തുഴയൽ എന്നാണ് മീനിങ് കാണുന്നത് ഓക്കെ നമുക്ക് അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാലോ ഡ്രോയിങ് മിസ് കാണിച്ചു തരാൻ പറ്റും നോക്കാം നിങ്ങൾക്കറിയില്ലല്ലോ Yes. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലെ നോക്കിക്കോ മക്കളെ സ്ക്രീൻ ഷെയർ ചെയ്യാം Rowing means കാണാൻ പറ്റുന്നില്ലേ Sometimes referred to as a crew in United States is a sport whose origins reach back to ancient Egyptian times. It involves propelling a board, raising shell on water using oars appo endane nammal thoni thulayille adha picture miss ivada kaanichu tharam nokkatte okay can you see this it is known as rowing namak ariyam alle yes Okay. And the sixth picture, he is famous in rowing and won 6-5 gold medal and 1 bronze between 1984 and 2000. And he is Steven Redgrave. Steven Redgrave. Edico. Steven Redgrave won 5 gold medal and 1 bronze in 1984 and 2000 on rowing. Okay, then last one, seventh one, നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും അല്ലേ? Who is he? Michael Phelps. And he is won 22 medals total, 18 gold medal and 2 silver and 2 bronze between 2004 and 2012. That he is Michael Phelps. Okay, ready alle? Yes, that's enough for today. Then you can take your English textbook. English textbook le edha ezhudhanullad namakku? Edha question answer ane ezhudhan baaki illa. Rendu enna angane ezhudhan baaki illa. Adum kudi kaniya kanille. Appo oythunda line Okay, take the page number 62. 62. Miss C and D ullu. C and D kude ullu le. Miss nokka. Miss thanna rendanna note le ezhuthi. See, can the calf of his leg eat the corn of his toe? That is C, alle? Can the calf of his leg eat the corn of his toe? You can write the answer. Adinte explanation aanu nammal ezhuthikondirikkunnathe. Ezhuthikko.
Okay. The poet asked, can the calf muscles, to his legs, eat the corn? Just as the young one of a cow, eats corn. The poet asked, can the calf muscles to his legs eat the corn growth just as the young one of a cow eats corn? Finished. Miss Karinu. Yes, and the last one. Can the calf of his leg eat the corn of his toes? One more, and beat time with the drum in his ear. നാലാമത്തെ മിസ് എഴുതുന്നത് ഡി ആണ് എഴുതുന്നത്. ഡി ക്വസ്റ്റ്യൻ എഴുതുന്ന സ്ഥലം ഇടണേ. The poet has yet another funny question. Another funny question to ask. Can the drum inside the ears be beaten just as we have time with just as we have time beat syndrome? The poet has yet another funny question to ask. Can the drum inside the ears be beaten just as we have time with time beats in drum? Beats in drum. Miss Karinu. Yes. Thirdly, finished. Yes. Miss, is okay.
Okay, you have to send all the notes before. Not all the notes, that I mean. This B discuss in pairs. That's I need before 5:30. Okay. Then that's enough for today. Shall we end the class? Second lesson at the end, le. Munnaamtha lesson adikkanengile any time illa, le. Then we can take it in the next class. Bye.